കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യത. 29-30 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അലക്സ മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇടത്തരം മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം മഴ, ഒരുപക്ഷെ ഒറ്റപ്പെട്ട ഇടങ്ങളിലെങ്കിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇന്നും നാളെയും ഒന്നും ഈ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. പക്ഷെ 29-ന് ഒറ്റപ്പെട്ട ശക്തമായ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. അതിനുശേഷവും ചില ദിവസങ്ങളിൽ അത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നു. ചില ജില്ലകളിൽ എല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29-ന് ശേഷം ഇന്നും നാളെയൊന്നും അത്തരത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല. എന്നാലും ഇടത്തരം മഴ, അത് ഇടിമിന്നലോടുകൂടി മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതയുണ്ട്. അത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.